ഇന്ന് കേരളത്തിന്റെ സമ്പദ്ഘടനയെയും സാമൂഹ്യ ജീവിതത്തെയും നന്നായി സ്വാധീനിക്കുന്ന പ്രവാസികൾക്കുള്ള അംഗീകാരവും, ഒപ്പം തന്നെ ലോകത്തിന്റെ ഏറ്റവും വിജയകരമായ വിവിധ മണ്ഡലങ്ങളിലെ മാതൃകകളുടെ അനുഭവത്തെ കൂടി സ്വാംശീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിന്റെ മുന്നോട്ട് കൊണ്ടുപോകലും ലോകത്തെല്ലായിടത്തും ജീവിക്കുന്ന മലയാളി സമൂഹത്തിന്റെ ആ സ്വത്വത്തെയും സംസ്കാരത്തെയും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ലോക കേരള സഭ പ്രധാനപ്പെട്ട പങ്കു വഹിക്കുന്നുണ്ട്. പ്രവാസികൾ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ അനിവാര്യ ഭാഗമാണ്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെയും സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും വിവിധ തലങ്ങളിലുള്ള സജീവ സാന്നിധ്യമാണ് പ്രവാസി സമൂഹം. അതുകൊണ്ട് തന്നെ പ്രവാസി സമൂഹത്തിന് വർദ്ധിച്ച പ്രാധാന്യം നൽകുന്ന സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ. 14 മന്ത്രിപരിഷത് പദ്ധതി സമീപനത്തിൽ തന്നെയും ഇത് വ്യക്തമായി പ്രതിഫലിച്ചു നിൽക്കുന്നുണ്ട്. താഴ്ന്ന വരുമാനത്തിന് വിൽക്കുമ്പോഴും ഉയർന്ന ജീവിത നിലവാരവും സാമൂഹ്യ വികസനവും സാധ്യമാക്കിയ ചരിത്രമാണ് നമ്മുടെ കേരളത്തിനുള്ളത്. ഇന്ന് താഴ്ന്ന വരുമാനം എന്ന നില വലിയ തോതിൽ നമുക്ക് തിരുത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാനമായി കേരളത്തെ നമുക്ക് ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. ഇത് സാധ്യമാക്കിയതിന് പിന്നിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് തീർച്ചയായും വിദേശങ്ങളിൽ നിന്നുള്ള മലയാളികളുടെ പണമടയ്ക്കൽ അഥവാ റെമിറ്റൻസ് ആണ്. ബഹുമാന അധ്യക്ഷൻ അതിന്റെ ഒരു ഭാഗം കൂടെ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ കലനൂറ്റാണ്ടിന്റെ ശരാശരി എടുത്തു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ പൊതുവരുമാനത്തിന്റെ 15% വിദേശ മലയാളികൾ നയിക്കുന്ന റെമിറ്റൻസ് നോക്കുന്നത്. അപ്പൊ ഇതൊരു ഉയർന്ന തലമാണ് ബഹുമാന അധ്യക്ഷനിലൂടെ ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ 2.3 ലക്ഷം കോടി രൂപയാണ് ലോകത്തെമ്പാടുമുള്ള പ്രവാസികൾ കേരളത്തിലേക്ക് അയച്ചിട്ടുള്ളതെന്നാണ് റിസർവ് ബാങ്കിന്റെ കണക്ക് പറയുന്നത്. 2.3 ലക്ഷം കോടിയുടെ എത്രയോ സൂക്ഷ്മ മൈക്രോസ്കോപ്പിക് പെർസെന്റേജാണ് അതയക്കുന്ന മലയാളികളുടെ സംഭാവനകൾ അംഗീകരിക്കുന്നതിനും അവരുടെ അഭിപ്രായങ്ങൾ സ്വാംശീകരിക്കുന്നതിനുമായിട്ടുള്ള ഈ ലോക കേരള സഭയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നതെന്ന് നമ്മളെല്ലാവരും ഓർത്താൽ നന്നായിരിക്കും. കേരളം നേരിട്ട വിവിധ പ്രതിസന്ധികൾ അതിജീവിക്കാൻ പോലും വിധം നമ്മുടെ സംസ്ഥാനങ്ങൾ സജ്ജമാകുന്നതിൽ ലോക കേരള സഭ സവിശേഷമായി പങ്കാളിച്ചു. പ്രളയത്തിന്റെയും മഴക്കെടുതികളെയും കോവിഡിന്റെയും ഉള്ള ഘട്ടങ്ങളിൽ ഇത് നാം അനുഭവിച്ചതിലുണ്ട്. അവയുടെ അളവിൽ മാതൃകാപരമായി പ്രവർത്തിച്ച ലോക കേരള സഭയുടെ അംഗങ്ങൾ നാടിന്റെ അംഗങ്ങൾക്ക് നാടിന്റെ ആകെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. എല്ലാ ലോകസഭാ അംഗങ്ങളെയും കേരള ഗവൺമെന്റിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ലോക കേരള സഭയുടെ 1-ാമത്തെയും 2-ാമത്തെയും സമ്മേളനങ്ങൾ മികച്ച രീതിയിൽ സംഘടിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. ലോകമാകെ കോവിഡ് മഹാമാരിയെ അതിജീവിക്കുന്ന ഘട്ടത്തിലാണ് ഈ 3-ാമത്തെ സമ്മേളനം നടക്കുന്നത്. മഹാമാരിയുടെ പിടിയിലകപ്പെട്ട് കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഈ സഭയുടെ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രവാസികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അവരുടെ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. 1-ാമത്തെ സമ്മേളനത്തിന്റെ തുടർച്ചയായ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നാം ഏറ്റെടുത്തിരുന്നു. 2-ാമത്തെ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ച തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഘട്ടത്തിലാണ് കോവിഡ് മഹാമാരി ലോകത്തെ ആകെ ഗ്രസിച്ചത്. അതുകൊണ്ട് തന്നെ 2 വർഷത്തിലൊരിക്കൽ സമ്മേളിക്കണം എന്ന് കരുതിയതിൽ നിന്ന് ഒരല്പം വൈകിയാണ് ഈ 3-ാമത്തെ സമ്മേളനം നടക്കുന്നത്. മാത്രമല്ല മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ മുൻഗണനാ ക്രമങ്ങളിൽ ചില മാറ്റവും അനിവാര്യമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പുതിയ സാഹചര്യത്തിൽ നമ്മൾ പൊതുവായ സമീപനത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാകണം നാം മുന്നോട്ട് പോകേണ്ടത്. നേരത്തെ നാം എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള പരിമിതികൾ മനസ്സിലാക്കി വേണ്ട ഇടപെടലുകൾ പുതുതായി നടത്താൻ കഴിയണം. അതുപോലെ തന്നെ പുതിയ സാഹചര്യങ്ങളെ മനസ്സിലാക്കി ലോക കേരള സഭയുടെ ലക്ഷ്യങ്ങളെ കൂടുതൽ നിന്നുകൊണ്ട് പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാനും കഴിയേണ്ടതുണ്ട്. ഇവരൊക്കെ ഉതകുന്ന വിധത്തിലാണ് 3-ാം ലോക കേരള സഭയുടെ സമീപന രേഖ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ സമീപന രേഖ മുഴുവൻ പ്രതിനിധികൾ അംഗങ്ങൾക്കും വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സമീപന രേഖയ്ക്ക് ആമുഖത്തിന് പുറമെയായി 5 ഭാഗങ്ങളാണുള്ളത്. 1-ാം ഭാഗത്ത് പരിശോധിക്കുമ്പോൾ 2-ാം ലോക കേരള സഭയുടെ
സമ്മേളനത്തിന്റെ തീരുമാനങ്ങൾ അവരുടെ നടത്തിപ്പോകണം. രണ്ടാം ഭാഗത്ത് ചർച്ച ചെയ്യുമ്പോൾ പ്രവാസത്തിന്റെ ഭൂപടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ്. മൂന്നാം ഭാഗത്ത് അവതരിപ്പിക്കുമ്പോൾ പ്രവാസവും പ്രവാസികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. നാലാം ഭാഗത്ത് പറയുമ്പോൾ പ്രവാസി സമൂഹത്തിന് കേരളത്തിന്റെ വികസനത്തിന് നൽകാൻ കഴിയുന്ന പല രൂപത്തിലുള്ള സംഭാവനകളെയും അവ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളെയും പറ്റിയാണ്. അഞ്ചാം ഭാഗത്ത് മൂന്നാം സമ്മേളനത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട വിവിധ മേഖലകൾ പ്രതിപാദിക്കുന്നു. ആദ്യ ഭാഗം നോക്കുമ്പോൾ ഒന്നാം ലോക കേരള സഭ ആവിഷ്കരിച്ചുള്ള പദ്ധതികൾ നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. പ്രവാസികളുടെ നിക്ഷേപം നാടിന്റെ വികസനത്തിനായി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓവർസീസ് കേരള ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് ലിമിറ്റഡ് പ്രവാസികളും തിരികെ എത്തിയതുമായ വനിതകളുടെ ഉന്നമനത്തിനും പ്രശ്നപരിഹാരത്തിനുമായി ആരംഭിച്ച പ്രവാസി വനിതാ സെൽ, പ്രവാസി ഗവേഷക കേന്ദ്രം, പ്രവാസി സഹകരണ സംഘം തുടങ്ങിയതെല്ലാം അതിന്റെ ഉദാഹരണങ്ങളാണ്. നാൽപ്പത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നായി പ്രത്യേക ജനതാക്കളടക്കം 476 പ്രതിനിധികൾ പങ്കെടുത്ത വൈവിധ്യമാർന്ന ജനാധിപത്യ വേദിയായിരുന്നു ലോക കേരള സഭയുടെ രണ്ടാമത്തെ സമ്മേളനം. ചർച്ചകൾ അംഗീകരിച്ചു നടത്തിയ അവലോകനത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 143 പ്രദേശങ്ങൾ വിവിധ വകുപ്പ് തലവന്മാർക്ക് ദ്രുത നടപടികൾക്കായി കൈമാറുകയുണ്ടായി. കൂടാതെ പ്രവാസികളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് നയരൂപീകരണ സംവിധാനങ്ങൾക്കും നൽകി. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാം ലോക കേരള സഭയുടെ സമ്മേളനത്തെ തുടർന്നുള്ള ഘട്ടത്തിലാണ് കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗണനകളിൽ മാറ്റം വേണ്ടി വന്നു. വലിയ രീതിയിൽ അപ്പോൾ കേന്ദ്രീകരിച്ചത് പ്രവാസികൾക്ക് എങ്ങനെ ആശ്വാസം നൽകാൻ കഴിയും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ്. തൊഴിൽ നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് കഴിയുമത്ര സഹായങ്ങൾ ആ ഘട്ടത്തിൽ മതി. ക്വാറന്റൈൻ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയവരെ തിരികെ എത്തിച്ചു. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പ്രവാസികൾ വലിയ തോതിൽ ശക്തി പകർന്നു. മഹാമാരിയുടെ ഘട്ടത്തിൽ അതിന്റെ പ്രതിരോധത്തിനടക്കം കേരളത്തിന് കാര്യമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു എന്നത് പ്രവാസി സമൂഹത്തിന്റെ വലിയ പിന്തുണയോട് കൂടി അടിസ്ഥാനത്തിലാണ്. ലോക്ക്ഡൌൺ സെൽ കോവിഡ് റെസ്പോൺസ് സെൽ രൂപീകരിച്ചിരുന്നു. അവരോട് ലഭിച്ച പരാതികൾക്ക് പരിഹാരം കാണുമെന്ന് സംവിധാനം ഏർപ്പെടുത്തി. ആ കാലഘട്ടത്തിൽ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളെല്ലാം നേരിടുന്ന പ്രവാസികൾക്ക് വേണ്ടി വീഡിയോ കോൺഫറൻസിലൂടെ ആശയവിനിമയം ഏർപ്പെടുത്തി. വിവിധ രാജ്യങ്ങൾക്കകത്ത് നോർവേയുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുകയുണ്ടായി. ലോക്ഡൌൺ കാരണം തൊഴിലിടങ്ങളിലേക്ക് തിരികെ പോകാൻ സാധിക്കാതിരുന്ന പ്രവാസികൾക്ക് അത്ര വലുതല്ലെങ്കിലും ചെറുതല്ലാത്ത ആശ്വാസ തുക അടിയന്തര ധനസഹായമായി അവതരിപ്പിച്ചു. പ്രവാസികൾക്ക് 67.4 കോടി രൂപ ഈ ധനസഹായമായി നൽകാൻ ആ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് ബാധിത പ്രവാസികൾക്ക് നോർത്ത് റൂട്ട്സിലൂടെയും പ്രവാസി ഡാമേജ് ബോർഡ് അംഗത്വമുള്ളവർക്ക് ബോർഡിലൂടെയും 10,000 രൂപയുടെ ധനസഹായം അനുവദിച്ചു. നോർത്ത് റൂട്ട്സിലൂടെ 200 പേർക്ക് 20 ലക്ഷം രൂപ ചികിത്സാ സഹായമായി അനുവദിച്ചിരുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏക പദ്ധതി എന്നുള്ളത് സ്വദേശി സ്കിൽ കാർഡായിരുന്നു. തൊഴിൽ നഷ്ടപ്പെട്ട് ഇന്ത്യയിൽ തിരികെ വന്ന പ്രവാസികളുടെ നൈപുണ്യം സംബന്ധിച്ച വിവരങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ ശേഖരിച്ച് തൊഴിൽ നാടാക്കൾ കൈമാറുക എന്നതായിരുന്നു ലക്ഷ്യം.